ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിനു മുമ്പ് വളരെ ഒന്ന് കമന്റ് ബോക്സിലേക്ക് കൂടി പോയാൽ ഒരുപാട് പ്രേക്ഷകർ പ്രതികരണങ്ങളുമായി സജീവമാകുന്നുണ്ട് ബോബി മാത്യുവിനെ പോലെ ഗ്രേസി സെബാസിനെ പോലുള്ള ആളുകളൊക്കെ പതിവ് പ്രേക്ഷകരൊക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട് കിണറ്റിലകപ്പെട്ട ആനയെ ഉടൻ കരകയറ്റാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നവരുണ്ട് തെരഞ്ഞെടുപ്പ് ചൂടുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥികളുടെ വിജയവുമായി ബന്ധപ്പെട്ടുള്ള അവകാശവാദങ്ങളൊക്കെ കമന്റ് ബോക്സിൽ നിറയുന്നുണ്ട് നിങ്ങൾ പ്രതികരണങ്ങൾ തുടരുക നമ്മൾ നേരിട്ട് വാർത്തയിലേക്ക് കടക്കുന്നു കരകയറാൻ കൊമ്പൻ കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പുറത്തെത്തിക്കാനായിട്ടില്ല സ്ഥലമുടമ മണ്ണുമാന്തി യന്ത്രം കടത്തിവിടാത്തതിനാൽ രക്ഷാദൌത്യം പ്രതിസന്ധിയിലാണ് ശരീരമാസകലം പരുക്കേറ്റ ആന സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് ആനയെ കരയ്ക്ക് എത്തിച്ചാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോടെ തുടർ നടപടികൾ സ്വീകരിക്കും ദുരന്ത നിവാരണ അതോറിറ്റി ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം പുറത്തിറക്കി കോട്ടപ്പടി പഞ്ചായത്തിലെ നാല് വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു കാട്ടാന ആക്രമണത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ് ചില പ്രതികരണങ്ങളിലേക്കാണ് ആദ്യം രാവിലെ ഒന്നും ആനയ്ക്ക് കുഴപ്പമില്ല അപ്പം ആളുകൾ ഈത്തോ പ്രശ്നങ്ങളൊക്കെ ഒന്നുകൂടി ആനയ്ക്ക് മുഴുവനായിട്ട് ഇടിച്ച് ഇറച്ചപ്പെടാൻ വേണ്ടി നോക്കിയിട്ട് തലയ്ക്കൊക്കെ നല്ല മുറിവുണ്ട് ഇത് എത്ര നേരം ഇറങ്ങി കിടക്കും അറിയാൻ പാടില്ല ഇത് ആദ്യം സൗകര്യം തന്നിട്ട് ഇവിടെ നമ്മൾ വണ്ടി എടുക്കും രണ്ടാമത് പറയുന്നത് ഈ സാധനം ഇത് ഏറ്റവും ഡേഞ്ചർ ആനയാണ് ഇത് നാളെ ഒരു മനുഷ്യനെ കൊല്ലാൻ അത്രയ്ക്കും സ്ഥിരം ശല്യക്കാരാണ് അപ്പൊ നമുക്ക് ഇതിനെ മയക്കുപടി വെച്ച് ഈ നാട്ടിൽ നിന്ന് ഇവിടെ ഒഴിവാക്കണം അതാണ് നമ്മുടെ രണ്ടാമത്തെ ആവശ്യം കാരണം ഇത് നാളെ ആരെയും എന്ത് വീലും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം ഉള്ള ആനയാണ് കാരണം ഇത് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു ആയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഈ സാധനത്തെ ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോയേ പറ്റുള്ളൂ ആനയെ മയക്കുപടി വെച്ച് മാറ്റണമെന്ന് എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് ആനയെ പിടിച്ച് ഇവിടുന്ന് തുരുത്തി ഓടിച്ച ആന ഇവിടുന്ന് പോകത്തില്ല അത് മാത്രമല്ല അക്രമാസക്തമായിട്ടുള്ള ആനയാണെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് അപ്പൊ ഈ ആനയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുത്തി മയക്കുവടി വെച്ചതിന് ശേഷം ആനയെ കൊണ്ടുപോയി ചികിത്സ നടത്തി അത് ഏറ്റവും കാട്ടിൽ കൊണ്ടുപോയി തിരിച്ചയക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിവിധി കോതമംഗലത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി വിനീത ബിജിയും ഒപ്പം തന്നെ വിഷ്ണു സുരേഷും നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം വിനീത ബി ജിയിലേക്കാണ് വിനീത നാട്ടുകാരുടെ പ്രതിഷേധം സ്വാഭാവികമാണ് അവർ ആനപ്പേടിയിൽ കഴിയുന്നവരാണ് അതുകൊണ്ട് തന്നെ പ്രതിഷേധം സ്വാഭാവികമായും ഉയരും അതിനേക്കാളൊക്കെ പ്രധാനം ഇപ്പോൾ ഈ ആനയെ കരകയറ്റുക എന്നുള്ളതാണ് ആന സ്വയം തന്നെ കരയ്ക്ക് കയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായി നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് വിനീത ബി റിജിത് പത്ത് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഈ ആന ഈ കിണറ്റിൽ വീണതിന് ശേഷം ഇപ്പോഴും അതാ വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ആന കിണറ്റിലേക്ക് വീഴുന്നത് ഈ ശബ്ദം കേട്ട് പ്രദേശവാസികളാണ് വിവരം പോലീസിനെയും അതോടൊപ്പം തന്നെ വനംവകുപ്പ് അധികൃതരെയും ഒക്കെ അറിയിക്കുന്നത് പിന്നീട് രാവിലെയോടുകൂടി ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ കൂടുതൽ പോലീസുകാരും ഒക്കെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ തുടരാൻ എന്ന് കൂടി വേണം പറയേണ്ടി വരും ഇപ്പോഴും ഈ മണിക്കൂറുമായി ഈ ആന ഇപ്പോഴും ഈ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇതിനിടെ സ്വയം രക്ഷാപ്രവർത്തനം നടത്താൻ ആന സ്വയം രക്ഷപ്പെടാനുള്ള ചില പ്രവർത്തനങ്ങൾ ആനയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് അതിന്റെ ഫലമായി അവിടെ മണ്ണ് അത് സ്വയം മസ്തകം കൊണ്ട് ഇടിക്കുകയും ഒപ്പം തന്നെ കൊമ്പുകൊണ്ട് ആ മൺകെട്ടകളിൽ ഇലർക്കാനൊക്കെ നോക്കിയിരുന്നു പക്ഷെ അതിനുള്ളൊരു വ്യാപ്തി അതിലൂടെ ഇതിന് പുറത്തേക്ക് കടക്കാനുള്ള ഒരു വ്യാപ്തി ഇല്ലെന്ന് കൂടി ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും ഈ ആന വെള്ളത്തിൽ തന്നെയാണ് ഉള്ളതിൽ പ്രധാനമായും ഒരു തടസ്സമെന്ന് പറയുന്നത് പ്രദേശവാസികളുടെയൊക്കെ ഒരു പ്രതിഷേധം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കാട്ടാനയുടെ ഒരു ആക്രമണവും ഈ കൃഷിയിടങ്ങളിലേക്കൊക്കെ തന്നെ ആന എത്തുന്നതും ഒക്കെയാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ജെ ഒക്കെ പ്രദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കൃഷിയിടത്തിലൂടി കടന്നു വേണം ഈ ജെ സി ബിക്ക് ഈ കിണറിന് സമീപത്തേക്ക് ജെ എത്തിക്കാൻ ആ കൃഷിയിടത്തിലേക്ക് ജെ സി ബി അവിടെ കൃഷിക്ക് അത് കേടുപാടുകൾ ഉണ്ടാക്കും കൃഷിയിടത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുമെന്നാണ് അവിടെയുള്ള ആ സ്ഥലം ഉടമ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ആ ജെ സി ബി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒപ്പം തന്നെ പ്രദേശവാസികൾ ചില ആവശ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അവർ പ്രധാനമായും പറയുന്നത് ഈ മേഖല ഏതാണ്ട് ഇരുപത്തഞ്ചോളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന പൊതു കിണറാണത് ആ കിണറിലാണ് ആന വീണിരിക്കുന്നത് ആ കിണറിലെ വെള്ളം ആകെ നാശമായി ഇനി ആ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല അത് വൃത്തിയാക്കുന്നതിനും ശുചീകരിക്കുന്നതിനും മറ്റുമുള്ള ഒരു പണം അത് അധികൃതർ നൽകണമെന്ന് ചില കാര്യങ്ങൾ പ്രദേശവാസികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പ്രദേശവാസികളും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് ഇപ്പൊ അല്പസമയം മുൻപ് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു എം എൽ എ മാർ ഉൾപ്പെടെ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും പുതിയ എന്ന് പറയുന്നത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ കോട്ടപ്പടിയിലെ നാല് പഞ്ചായത്തുകളിലാണ് നിരോധനാജ്ഞ മയക്കുവടിവെച്ച് ആന ഇവിടെ നിന്ന് മാറ്റണമെന്നുള്ളതാണ് ആവശ്യം അവരുടെ ആവശ്യം ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ട് അതിന് ഏത് രീതിയിലാണ് നടപ്പാക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ് അതിനുശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനം അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഈ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിഷ്ണു നാട്ടുകാരുടെ പ്രതിഷേധം നമ്മൾ കണ്ടു കഴിഞ്ഞ കുറെ നാളുകളായി അവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കാട്ടാനപ്പീടിയുമായി ബന്ധപ്പെട്ട് ചില ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു അതിൻ്റെ ഭാഗമായി ചർച്ചകൾ നടക്കുന്നു എന്താണ് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് വനം വകുപ്പ് സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടികൾ അവരുടെ ആവശ്യങ്ങളിലടക്കം ഇനി എങ്ങനെയായിരിക്കും വിഷ്ണു ത്ത് നിലവിൽ കൃത്യമായ പ്ലാനുകൾ ഒന്നും തന്നെ വനംവകുപ്പിനില്ല കാരണം നാട്ടുകാരോട് ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് ആ പ്രതിഷേധം മറികടന്ന് ആനയെ നിലവിൽ രക്ഷപ്പെടുത്തുക അല്പം ശ്രമകരമായ ദൗത്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ കുറേ നാളുകളായി ഏഴ് മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കോട്ടപ്പടി ഭാഗത്തുള്ളത് ഇത് നിരവധി തവണ പരാതിപ്പെട്ടിരുന്നു ഒരു തരത്തിലുള്ള നടപടിയും ഈ വനവകുപ്പിൻ്റെ ഭാഗത്തുണ്ടായി അല്ലാത്ത ചില ആളുകളെയൊക്കെ ആന ഗുരുതരമായി ആക്രമിച്ച് പരിക്കേറ്റ് നിരവധി ദിവസങ്ങളിൽ അവർ ആശുപത്രിയിലും വീട്ടിലുമായി കിടന്നിട്ടുണ്ട് ഒരു നഷ്ടപരിഹാരം നൽകാനും വനവകുപ്പ് തയ്യാറായിട്ടില്ല അതിൻ്റെ എല്ലാം പ്രതിഷേധമാണ് ഇന്നിവിടെ ഈ പൊട്ടിപ്പറർത്തിരിക്കുന്നത് അവർ വലിയ കടുത്ത പ്രതിഷേധമാണ് പ്രത്യേകിച്ച് ഈ കിണറിൽ നിൽക്കുന്നത് ഒരാളുടെ സ്വക ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് ആ കിണറിൽ നിന്ന് ഇരുപത്തിയഞ്ചിലധികം വരുന്ന കുടുംബങ്ങൾ വെള്ളമെടുക്കുന്ന ഒരു കിണറാണ് ആ കിണർ ഇടിച്ച് ഈ ആനയെ കരക്കെത്തിച്ചാൽ ആ കിണർ നവീകരിക്കാനുള്ള ധനസഹായം അത് ഉറപ്പായും വനവകുപ്പ് നൽകേണ്ടതാണെന്നൊരു സ്വാഭാവിക രീതിയിൽ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് പറയാനാകും പക്ഷേ വനവകുപ്പ് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അതോടൊപ്പം ഈ കൃഷിയിടത്തിലേക്ക് ഈ വാഹനം ഇടിച്ചു കയറ്റുമ്പോൾ ഉണ്ടാകുന്ന അഷ്ടപകരമുണ്ട് അതും ഈ സ്ഥലമുടമയ്ക്ക് നൽകണം അതിൽ ഉണ്ടാകുന്ന നിശ്ചിതത്വമാണ് ഈ ആക്ഷൻ പ്ലാൻ നീണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നിലവിൽ ആനയെ നിരീക്ഷിച്ചുകൊണ്ട് വരികയാണ് ആന ആദ്യഘട്ടത്തിൽ ആന സ്വയം രക്ഷപ്പെടാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയതുകൊണ്ട് ആനയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് അതിന്റെ തലയ്ക്കും അതോടൊപ്പം ദുബിക്കൈലും ഉൾപ്പെടെയുള്ള മേഖലകൾ പരിക്ക് ഏറ്റിട്ടുണ്ട് എത്ര സമയം ഇനിയും വേണം എന്നുള്ള കാര്യത്തിൽ വനംവകുപ്പിന് ഒരു തരത്തിലുള്ള വ്യക്തതയുമില്ല എന്താണ് ചെയ്യേണ്ടത് എന്നുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തതയും വനവുപ്പില്ല നാട്ടുകാരുടെ പ്രതിഷേധം നിലനിർത്തുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഈ കിണറിന് ചുറ്റും വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഉണ്ട് അവർ ഈ ആന നിരീക്ഷിച്ച് കൊണ്ടിരിക്കുകയാണ് ഈ ആളുകൾ അല്ലെങ്കിൽ അതുമായി ആളുകളുണ്ട് ഇത് സംഭവം എങ്ങനെയാണ് ഇത് സ്ഥിരമായി സ്ഥിരമായി ഇവിടെ അഞ്ചാറ് കൊറേ നാളായിട്ട് വര വരാറുണ്ട് സ്ഥിരം ഇവിടെ ശല്യം ഉണ്ട് പക്ഷെ ഇത്രയും സംഭവിച്ചത് ഇന്നലെയാണ് ഇന്നലെ പന്ത്രണ്ട് മണിയായപ്പോൾ സാധനം വന്നാണ് ഒരു മണിക്കാണ് അത് ഒന്നരയ്ക്കാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞാൻ അപ്പം രണ്ട് ചാവേൽ ചക്ക പറിക്കണേ ഞങ്ങൾ അനക്കം കേട്ടു അന്നേരം നോക്കി അപ്പം ഇവിടെ ഈ ഇത് ചാടുന്ന സമയത്ത് അവിടെ ചക്ക പറക്കിണ്ടായിരുന്നു ഞങ്ങളുടെ മിറ്റത്തിൻ്റെ എരിയത്താണ് ചക്ക പറിക്കേണ്ടായിരുന്നു അപ്പം ചേട്ടനെ എനിക്ക് ചോദിച്ചു പറഞ്ഞു എന്നോട് വന്ന് ചോദിച്ചു പറഞ്ഞു കൊച്ചുങ്ങൾ എന്റെ അടുത്തുണ്ടായിരുന്നു മോൻ്റെ കൊച്ചുങ്ങൾ ഇനി ഇനി ഇതിപ്പോൾ ആനയെ കേട്ടാൻ വേണ്ടി കിണറിടിച്ച് വേണമെന്നൊക്കെയാണ് അവർ പറയുന്നത് ഞങ്ങളെ കൊന്നിട്ട് വെച്ചാൽ അവർക്ക് ഉണ്ടോക്കോട്ടെ അതിപ്പോ തന്നെ അതല്ലേ നല്ല ഞങ്ങൾ വെള്ളം കുടിക്കണല്ലോ നാപ്പത്തെട്ട് വർഷമായി ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിട്ട് ഏഹ് ആ സമയത്ത് ഞങ്ങൾ താഴത്തേക്ക് കണ്ടറ ഞത്തിന് പിന്നെ എവിടെ പോവും ഈ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ വെള്ളം കുടിക്കുന്നു വീട്ടുടമയാണ് ആ സ്ത്രീയാണ് അവർ പറയുക വ്യക്തമാക്കുന്നത് ഏകദേശം അവരുടെ ഈ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളുടെ ഏക ജലസ്രോതസ്സാണിത് അത് ഇടിച്ചു നിരത്തി ഈ ആനയെ കലക്കേറ്റിയാൽ ആ കിണറിൻ്റെ നഷ്ടപരിഹാരം പൂർണ്ണമായി നൽകാൻ വനവകുപ്പ് തയ്യാറാണോ മനുഷ്യജീവനാണോ അതല്ലെങ്കിൽ ആനയുടെ ജീവനാണോ പ്രാധാന്യം നൽകേണ്ടത് എന്ന കാര്യത്തിൽ വനവകുപ്പ് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനവും ആധാരവും ഇവിടെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാട്ടാന ശല്യം രൂക്ഷമാണ് പല ആളുകൾക്കും ഗുരുതരമായി കാട്ടാനയുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായി പരിക്കേറ്റിട്ടുണ്ട് ചില ആളുകളുടെ ആക്രമണമുണ്ടായ ആളുകൾ തിരിഞ്ഞു നോക്കാൻ പോലും വനവകുപ്പ് തയ്യാറായിട്ടില്ല ഒരു തരത്തിലും അവർക്ക് നഷ്ടപരിഹാരം നൽകാൻ വനവകുപ്പ് തയ്യാറായില്ല അതിന്റെ എല്ലാം പ്രതിഷേധമാണ് ഇന്നിവിടെ ഈ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ തീരുമാനം ഈ നഷ്ടപരിഹാരം നൽകുന്നതും കിണർ നന്നാക്കുന്നതും ഉണ്ടാകാതെ അതോടൊപ്പം തന്നെ ഈ ആന ഒരു ശാശ്വത പരിഹാരം വേണം പലയിടങ്ങളിലും ഫെൻസിംഗ് ഇല്ല ഈ ആന എല്ലാ ദിവസവും കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നു കൃഷി പൂർണ്ണമായും നശിപ്പിക്കുന്നു അങ്ങനെ കൃഷിക്കാർ ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിസന്ധിയിൽ എല്ലാ ദിവസവും അതിജീവനത്തിന്റേതായി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നു അങ്ങനെ ദുരിത ജീവിതത്തിൽ നയിക്കുന്ന ഈ കർഷകരോട് ഒരു അനുപൂർവമായ നിലപാട് വനവകുപ്പിന്റെ ഭാഗത്തുണ്ടാകണം ഈ ആന വരുമ്പോൾ മാത്രം വനംവകുപ്പ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് എപ്പോഴും ഇവർക്ക് സംരക്ഷണം ഒരുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വനവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകണം അതല്ല എങ്കിൽ ആനയെ ഇവിടുന്ന് കരക്കുകയറ്റാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തടസ്സം നേരിടും വ്യക്തമാക്കുന്നത് ശരി വിഷ്ണു സുരേഷ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു എന്തായാലും ആനയെ കരകയറ്റാനുള്ള ശ്രമം തുടരുന്നുണ്ട് അപ്പോഴും അതിന് വെല്ലുവിളിയായി നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് സംസ്ഥാനത്ത് ഒന്നാകെയുള്ള വന്യമൃഗ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഏറ്റവും സങ്കീർണമായ ചോദ്യം അതുതന്നെയാണ് അവിടെയുള്ള നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങളുടെ ജീവനാണോ അതോ ഈ കാട്ടുമൃഗത്തിൻ്റെ ജീവനാണോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം സങ്കീർണമായ ചോദ്യം അത് കോതമംഗലത്തും ഉയരുന്ന നമ്മൾ കാണുന്നു എന്തായാലും മണിക്കൂറുകൾ പിന്നിടുന്നു ആനയ്ക്കിപ്പോഴും കരകയറാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ആരോഗ്യസ്ഥിതി ഓരോ നിമിഷവും വഷളായിക്കൊണ്ടിരിക്കുന്നു പാലക്കാട് കോട്ടക്കാട് വെച്ച് പരിക്കേറ്റ കാട്ടാനയുടെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ് കാലിന് പരിക്കേറ്റ് ആനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല വനത്തിൽ താൽക്കാലിക സൗകര്യമൊരുക്കിയാണ് ആനയെ ചികിത്സിക്കുന്നത് വനംവകുപ്പ് ആനയ്ക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്നാരോപിച്ച് ആനപ്രേമി സംഘം രംഗത്തെത്തി ബുധനാഴ്ച പുലർച്ചെ റെയിൽവേ പാളം മുറിച്ചുകടക്കുന്നതിനിടെ പരിക്കേറ്റ കാട്ടാനയെ ട്രെയിൻ ഇടിച്ചിട്ടില്ലെന്ന വിലയിരുത്തൽ തന്നെയാണ് വനംവകുപ്പ് ആനയുടെ ശരീരത്തിൽ ട്രെയിൻ നേരിട്ടിടിച്ചതിന്റെ പരിക്കുകൾ ഇല്ലെങ്കിലും ആന്തരിക അവയവങ്ങളുടെ പരിക്ക് സാരമുള്ളതാണ് കാലിന്റെ കുഴ തെറ്റിയതാണെന്നാണ് നിഗമനം സ്വയം എഴുന്നേൽക്കാൻ ആന ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുകയാണ് ഇന്നുവരെയും ആനയെ നിരീക്ഷിക്കുന്നുണ്ട് ഡോക്ടർമാർ നോക്കുന്നുണ്ട് വനം വകുപ്പ് നോക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ അതിനെ ചികിത്സിക്കാനുള്ള മാർഗങ്ങൾ തേടുന്നില്ല ഉൾക്കാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത് സ്വാഭാവികമായിട്ടും ഉൾക്കാട്ടിൽ പോയി കഴിഞ്ഞാൽ ആ എത്ര ദിവസം നിൽക്കും എന്നുള്ളത് കൂടി ചോദിക്കേണ്ടത് കാരണം വനംവകുപ്പിന് ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉൾക്കാട്ടിൽ പോയി എന്നിട്ട് എന്ന് വരെ പറയാൻ പറ്റും സംഭവത്തിൽ വനംവകുപ്പ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്രെയിനുകൾ വേഗപരിധി പാലിക്കുന്നില്ലെന്ന് സംശയിക്കുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു എനിക്ക് എക്സ്റ്റേണൽ ഇഞ്ചറീസ് ഇല്ല അവനുടെ ശരീരത്തിൽ പക്ഷേ ഇന്റേണൽ ഡാമേ കംപ്ലൈൻസ് ഉണ്ട് അപ്പോൾ ഇനി ഞാൻ ആന നിന്നിരുന്നു സ്വന്തമായിട്ട് നിന്നിരുന്നു ഇന്നിപ്പോൾ ഇന്നലെ കാലത്ത് മുതൽ എനിക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല എക്സ്പെർട്ട് ടീം വന്നിരുന്നു സജഷൻസ് എടുത്തിട്ടുണ്ട് ആനയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വനംവകുപ്പ് കഠിന പരിശ്രമം നടത്തുന്നുണ്ട് മറ്റെവിടേക്ക് മാറ്റേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതി ദിലീപിന് തിരിച്ചടി മെമ്മറി കാർഡ് പരിശോധനയുടെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് തടയണം എന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു സാക്ഷിമൊഴികൾ ഉൾപ്പെടെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു അതിജീവിതയുടെ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധേയമായ ഉത്തരവ് സാക്ഷിമൊഴികൾ അതിജീവിതയ്ക്ക് ലഭിക്കേണ്ടതാണെന്നും അതിജീവിതയുടെ ആവശ്യം നിലനിൽക്കുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു അതിജീവിതയുടെ ആവശ്യം നിരസിക്കാൻ കാരണങ്ങളില്ലെന്ന് പറഞ്ഞ ജസ്റ്റിസ് കെ ബാബു മറ്റാവശ്യങ്ങളിൽ മെയ് മുപ്പതിന് വാദം കേൾക്കുമെന്ന് അറിയിച്ചു ഇതിനിടെ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചുവെന്ന കേസിലെ എട്ടാം പ്രതി ദിലീപിന്റെ വാദം ഹൈക്കോടതി തള്ളി വസ്തുത അന്വേഷണ റിപ്പോർട്ട് രഹസ്യ റിപ്പോർട്ടല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം ജഡ്ജി ഹണി എം എംവർഗി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിലാണ് വർഗീസ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും വിമർശനമുണ്ട് കൊച്ചി സിവിൽ പോലീസ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികളുടെ സഹന സമരം തുടരുകയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണം എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം വിഷയത്തിൽ സർക്കാർ നിലപാട് നിർണായകമാണ് അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ ഏറെ നാളായവർ സമരത്തിലാണ് അതിനിടയിൽ തന്നെ പലതരത്തിലുള്ള സമരമുറകൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ കണ്ടു പുല്ല് നിന്നുള്ള പ്രതിഷേധം മുട്ടിലഴിഞ്ഞുള്ള പ്രതിഷേധം ഇതൊക്കെ നമ്മൾ കണ്ടു അപ്പോഴൊന്നും സർക്കാർ ഈ വിഷയത്തിൽ അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ഇന്ന് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ പോകുന്നു വലിയ പ്രതിസന്ധിയിലാകും സ്വാഭാവികമായും ഉദ്യോഗാർത്ഥികൾ എന്താണ് അവർ പറയുന്നത് തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് അവർ ആലോചിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ അഖിൽഷ റിജിത് ഈ നിമിഷവും സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ രണ്ട് മാസമായി സമരം ചെയ്യുന്ന സി പി ഉദ്യോഗാർത്ഥികൾ ഏറ്റവും പ്രധാനമായും പറയുന്നത് നമുക്കിപ്പോൾ എന്റെ പിന്നിൽ കാണുന്നത് പോലെ തന്നെ ഇവർ അവരുടെ സമരമുറകളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അല്പസമയം മുമ്പാണ് നടു റോട്ടിൽ ഇവിടെ തിരുവനന്തപുരത്ത് വലിയ മഴയായിരുന്നു അല്പസമയം മുമ്പാണ് നടു റോട്ടിൽ ഇവർ ശയനപ്രദക്ഷിം ചെയ്യുന്ന ഒരു രീതി നേരത്തെ ഉണ്ടായിരുന്നു ഒപ്പം ഈ റോഡ് ഉൾപ്പെടെ ഈ ഉദ്യോഗാർത്ഥികൾ തയ്യാറായി പക്ഷേ പോലീസ് അതിനിടപെട്ടവരെ നീക്കം ചെയ്യുകയും ും ചെയ്തു എന്തായാലും കഴിഞ്ഞ രണ്ടു മാസമായി ഇവർ ഇവിടെ കുത്തിയിരുന്നുള്ള സമരം അത് തുടരുകയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും നാളും അതായത് അവർ പുല്ല് തിന്ന സമരം ചെയ്തു അതോടൊപ്പം തലമുണ്ടനം ചെയ്യുന്ന സമരം ചെയ്തു അവർ റോഡ് ഉപരോധിച്ചു ഒപ്പം അതിന് പിന്നാലെ വലിയ സംഘർഷത്തിലേക്ക് ഉൾപ്പെടെ അതായത് പോലീസുമായി ചില സംഘർഷത്തിൽ സംഘർഷത്തിലേൽപ്പെടുന്ന സാഹചര്യം വരെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് പിന്നാലെ ഈ രണ്ട് പേർ രണ്ട് ഉദ്യോഗാർത്ഥികൾ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുന്നൊരു രീതിയും ഉണ്ടായിരുന്നു അതിന് പിന്നാലെ ഈ ഡി ജി ഉൾപ്പെടെയുള്ളവർ ഇവരുമായി ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ സർക്കാരാണ് ഇതിൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നുള്ള മറുപടിയായിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്ത് ഉൾപ്പെടെ ഉണ്ടായ ഒരു കാര്യമെന്നുള്ളത് എന്തായാലും നമുക്ക് ഇവിടെ ഈ ഈ സമരത്തിൽ ഉൾപ്പെട്ട ഒരാളോട് തന്നെ ചോദിക്കാം അതായത് ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഇനിയും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കാരണം നൂറ് ശതമാനം നിയമനം തരാമെന്ന് ഉറപ്പ് നൽകിയത് കേരള പി കേരള മുഖ്യമന്ത്രിയാണ് കേരള പാർട്ടി സെക്രട്ടറിയുമാണ് അവർ വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്തവരാണെന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് രാത്രി പന്ത്രണ്ട് വരെ നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിന് ആയുസുണ്ട് ആ പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഒരു ഒരു വർഷമെങ്കിലും നീട്ടുകയോ അല്ലെങ്കിൽ ഇതിൽ മാന്യമായിട്ടുള്ള ഒരു നിയമനം നടത്തുകയോ ചെയ്യണം കാരണം ഒരു പി എസ് സി ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് രണ്ട് ഘട്ട പരീക്ഷ നടത്തി മുഴുവൻ ആൾക്കാരെ നിയമിക്കുമെന്ന് വാഗ്ദാനം നൽകി നിലവിൽ വന്ന ഒരു റാങ്ക് ലിസ്റ്റാണിത് ഈ റാങ്ക് ലിസ്റ്റിൽ ഒരു ജോലി നേടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ളത് തന്നെയാണ് പ്രിയപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കളും നമ്മളെ എല്ലാ വിഷമങ്ങളും ഒപ്പിയെടുത്തിട്ടുള്ള ആൾക്കാരാണ് പച്ചമണ്ണ്ണ് വാരി തിന്ന് അപ്പൻഡിക്സ് പിടിച്ച് കിടക്കുന്ന മൂന്നോളം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കൂട്ടത്തുണ്ട് അതുപോലെ തന്നെ ഇവിടെ പുല്ല് കഴിച്ച് വയ്യാതെ നടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഈ ഒരു തെരുവിൽ വന്ന് കിടന്ന് ഡെങ്കിപ്പനി പിടിച്ച ഡെങ്കിപ്പനി പിടിച്ച ഏകദേശം പതിനഞ്ചോളം ഏതോ ഏകദേശം പതിനഞ്ചോളം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മസിൽ പവർ കുറഞ്ഞു നമ്മൾ ഒരു മഹാസംഗമം നടത്തുമ്പോൾ സാധാരണ രീതിയിൽ അയ്യായിരത്തോളവും ആറായിരത്തോളം ഉദ്യോഗാർത്ഥികളോ അവരുടെ കുടുംബങ്ങൾ വന്ന കാര്യം നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ തോറ്റു നമ്മൾ തോറ്റു ഗവൺമെന്റിനോട് തോറ്റു പിന്മാറുകയാണ് ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതായത് ഇന്ന് പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യുന്നില്ല എങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അനവധി അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും ശരി ഷാൻ സാർ ആ സമരവേദിയിൽ നിന്നുള്ള വിവരങ്ങൾ പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എന്തായാലും ഏറെ നാളായുള്ള അവരുടെ സമരമാണ് അത് ഇന്ന് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അനുകൂല തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് അവർ ഉറ്റുനോക്കുന്നത് ുന്നത് നല്ല മഴയാണ് തിരുവനന്തപുരത്ത് അതിനിടയിലും അവർ ആ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നു വസന്തകുമാരി കെ എന്ന് പറയുന്ന പ്രേക്ഷകർ പറയുന്നു പ്രകൃതിയും കരയുന്നു സമരക്കാരോടൊപ്പം അഭിപ്രായം അവർ കുറിക്കുന്നു സർക്കാരിന്റെ ഭാഗത്ത് അടിയന്തരമായ ഇടപെടൽ ഈ വിഷയത്തിൽ വേണം എന്നുള്ള ആവശ്യം ഹരിദാസിനെ പോലുള്ള പ്രേക്ഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട് സുരേഷ് ഗോപിയെ പിന്തുണച്ചതിന് പിന്നാലെ മലക്കം തൃശൂർ മേയർ എം കെ വർഗീസ് ചോദിച്ചതിന് മറുപടി പറയുക മാത്രമാണ് ചെയ്തത് താൻ സ്വതന്ത്രനാണ് നാട് നന്നാക്കാൻ ആര് സഹായം തന്നാലും അത് വാങ്ങുക മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും എം കെ വർഗീസ് പറഞ്ഞു മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റ് ആണെന്നും വി എസ് സുനിൽകുമാർ എക്സ്ട്രാ ഓർഡിനറി മിടുക്കനാണെന്നും മേയർ പറഞ്ഞു സുരേഷ് ഗോപി പിന്തുണച്ചു മേയർ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം സുരേഷ് ഗോപി പിന്തുണച്ചു എന്നല്ല അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ കോർപ്പറേഷന് ഒരു കോടി രൂപ അദ്ദേഹം രാജ്യസഭ എം പി ഇപ്പം തന്നുള്ളത് സത്യമാണ് സത്യമാണെന്ന് പറഞ്ഞു അതൊരു തെറ്റല്ല തന്നിട്ടുണ്ട് ആ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഞാൻ സ്വതന്ത്രനാണല്ലോ സാധാരണ മനുഷ്യനാണ് അപ്പോൾ ആ സാധാരണ മനുഷ്യനെ എൻ്റെ പ്രത്യേകിച്ചത്തിലുള്ള നാട് നന്നാക്കുന്നു നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആര് സാമ്പത്തിക സഹായം തന്നാലും അത് വാങ്ങിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് ഞാനത് ആര് തന്നാലും വാങ്ങിക്കും എൻ്റെ നാട് നന്നാവണം അതാണ് എൻ്റെ ഉദ്ദേശം മൂന്ന് കാൻഡിഡേറ്റും മിടുക്കന്മാരാണ് മനസ്സിലായോ സുരേഷ് ഗോപി മാത്രമല്ല മറ്റൊന്ന് മുരളീധരൻ മിടുക്കനാണ് ഒപ്പം സുനിൽകുമാർ പഴയ മന്ത്രിയാണ് എക്സ്ട്രാ ഓർഡിനറി മിടുക്കനാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഇവരൊക്കെ ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റികളുണ്ട് ആ ക്വാളിറ്റി പിന്നെ ആണെങ്കിൽ ഒരു സിനിമ ആക്ടറായിരുന്നു വിവരങ്ങളുമായി സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് സൂരജ് സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ടുള്ള മേയറുടെ പ്രതികരണം അതൊരു വലിയ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കമിടുന്നു അതിന് പിന്നാലെ ഇപ്പോൾ അദ്ദേഹം ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നു കൂടുതൽ പ്രതികരിക്കുന്നു എസ് സുനിൽകുമാർ എക്സ്ട്രാ ഓർഡിനറി മിടുക്കനാണ് എന്നുള്ള പരാമർശം കൂടി അദ്ദേഹം നടത്തുന്നു ഈ പുതിയ വിശദീകരണം കൊണ്ട് ഈ വിവാദത്തെ അവസാനിപ്പിക്കാൻ മേയർക്ക് കഴിയുമോ സൂരജ് ടീക്കെ അത്തരത്തിൽ ഈ പുതിയ പ്രതികരണത്തിലൂടെ വിവാദങ്ങൾക്ക് അറുതി വരുത്താനാണ് മേയറുടെ ശ്രമം പക്ഷേ അത് അങ്ങനെ അവസാനിക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ തൃശൂർ പോലൊരു മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇടതുമുന്നണി ഏറെ വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം ആ മണ്ഡലത്തിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ഓരോ മുന്നണികളും മുന്നോട്ടു പോകുന്നതിനിടയിലാണ് സ്വന്തം ക്യാമ്പിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇടതുമുന്നണിക്ക് വലിയ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നത് അത്തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു ഇന്ന് മേയറുടെ ഭാഗത്തുനിന്നുണ്ടായത് ഈ കോർപ്പറേഷനിലെത്തി വോട്ടഭ്യർത്ഥിക്കുന്ന സമയത്താണ് ഈ സുരേഷ് ഗോപി ഓട്ടഭ്യർത്ഥിക്കുന്ന സമയത്താണ് മേയറുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പ്രതികരണം എന്തുകൊണ്ടും എം പി ആകാൻ സുരേഷ് ഗോപി ഫിറ്റ് ആണ് എന്നുള്ളതായിരുന്നു ഇദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ ഫണ്ട് നൽകിയ ആളാണ് അതുകൊണ്ട് തന്നെ വികസനത്തിനായിരിക്കും തന്റെ വോട്ട് എന്നുള്ളതായിരുന്നു മേയർ പറഞ്ഞത് തൊട്ടു പിന്നാലെ ഈ മേയറുടെ പ്രതികരണം ഏറെ ചർച്ചയാവുകയും സി പി എം അടക്കമുള്ളവർ സി പി എമ്മിന്റെ നേതാക്കളടക്കം വലിയ പ്രതികരണത്തിലേക്ക് അതായത് അവർക്ക് തന്നെ കടുത്ത അമർഷം തോന്നുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി തൊട്ടു പിന്നാലെ മേയറെ പലരും ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് പിന്നാലെയാണ് മണിക്കൂറുകൾക്ക് ഇപ്പുറം മേയർ നമ്മളോട് തന്നെ ഈ പ്രതികരണം തിരുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപിയെ ഒരു രാഷ്ട്രീയമായ പിന്തുണയല്ല സുരേഷ് ഗോപിക്ക് നൽകിയത് മറിച്ച് അദ്ദേഹം ഇവിടെ എത്തിയ സമയത്ത് താൻ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഊന്നി മാത്രമാണ് സംസാരിച്ചത് ഒരിക്കലും പിന്തുണയല്ല പിന്തുണച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും ഫിറ്റാണ് അതിൽ സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഫിറ്റായത് എന്നുള്ളതിന്റെ കാരണമാണ് താൻ ചൂണ്ടിക്കാണിച്ചത് സിനിമാ നടനാണ് അതോടൊപ്പം തന്നെ വികസന പദ്ധതികൾക്ക് പണം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് താൻ അത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചത് സുരേഷ് സുനിൽകുമാറാകട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാർ ആകട്ടെ മുൻ മന്ത്രിയാണ് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഓർഡിനറി മിടുക്കനാണ് സുനിൽകുമാർ എന്നുള്ളതാണ് പറയുന്നത് കെ മുരളീധരൻ അടക്കം മിടുക്കനായ സ്ഥാനാർത്ഥിമാരാണ് അങ്ങനെ മൂന്ന് പേരും ഫിറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് തലയുരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ എം കെ വർഗീസ് ടി കെ ശരി സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല എന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി എം എം ഹസൻ പ്രധാനമന്ത്രിയെ പ്രീതിപ്പെടുത്താനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം കോൺഗ്രസ് പൗരത്വ നിയമ ഭേദഗതിയെ എതിർത്തില്ല എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുക പ്രധാനമന്ത്രിക്ക് മാത്രമാണെന്നും എം എം ഹസൻ പറഞ്ഞു ന്യൂനപക്ഷങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് ഇരു കക്ഷികളും ശ്രമിക്കുന്നതെന്ന് കെ സുരേന്ദ്രനും ആരോപിച്ചു കേരള സ്റ്റോറിയം സ്ഥലപ്പേരുമാറ്റമടക്കം പല വിഷയങ്ങളും പ്രചാരണത്തിനിടെ തലപൊക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി പ്രധാനായുധമാക്കുന്നത് പൌരത്വ വിഷയം കോൺഗ്രസിന് ഉന്നം വെച്ചുള്ള വിമർശനം ഇന്നും തുടർന്നു പൌരത്വ വിഷയത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടി നൽകിയത് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ ഞങ്ങൾ എതിർത്തില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ മോദിക്കല്ലാതെ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു മതേതര വിശ്വാസിക്കും അത് വിശ്വാസം മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിൽ പ്രശ്നം പ്രശ്നമുയർത്തുന്നത് പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനെന്ന് കെ സുരേന്ദ്രൻ വിമർശിച്ചു പിണറായി വിജയൻ സർക്കാർ ഉത്തരം പറയേണ്ട പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാതെ അവരുടെ പ്രചാരണം മുഴുവൻ സി എ അതുപോലെ കേരള സ്റ്റോറി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഒതുക്കുകയാണ് അതേസമയം ജനകീയ വിഷയങ്ങളിൽ ഒന്നും പ്രതികരിക്കാതെ ഗണപതി വട്ടം ഉയർത്തിയ കെ സുരേന്ദ്രന്റെ ഉദ്ദേശം ജനശ്രദ്ധ കിട്ടാനെന്ന് വിമർശിച്ചു കമ്മ്യൂണൽ വിഭജിച്ചുകൊണ്ട് വിഭജിച്ചുകൊണ്ട് ജനങ്ങളെ വോട്ട് നേടാമെന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി ഉറപ്പ് നൽകിയ പ്രധാനമന്ത്രി ഉദംപൂരിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം തമിഴ്നാട്ടിൽ വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ പ്രചാരണ രംഗത്ത് സജീവമായി രാഹുൽ ഗാന്ധിയും അമിത്ഷായും നെഹ്റു കുടുംബത്തിന്റെ പേരിൽ റോബർട്ട് ഭദ്ര കമേഠിയിൽ സീറ്റ് നൽകില്ല എന്ന് സംസ്ഥാന ഘടകത്തിന് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഉറപ്പ് നൽകി ഉദ്ധംപൂരിലെ റാലിയെ അഭിസംബോധന ചെയ്യുന്നതിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ നയം വ്യക്തമാക്കൽ സംസ്ഥാന പദവി ഉടൻ മടക്കി നൽകുന്ന വിധത്തിൽ നടപടികൾ പൂർത്തിയാക്കും ജബ് ജമ്മു കശ്മീർ വിധാനസഭാ ചുനാവ് ഹോങ് പശ്ചിമബംഗാളിലെ വിവിധ റാലികളിൽ പങ്കെടുത്ത മമതാ ബാനർജി സംസ്ഥാന സർക്കാരുകളുടെ അധികാരം കവരാൻ ബിജെപി നടത്തുന്ന ശ്രമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ആരോപിച്ചു കേരളത്തിലെ കോൺഗ്രസ് സിപിഎം മത്സരം ത്രിപുരയിൽ ശക്തമായ പ്രചരണായുധമാക്കി ബിജെപി രംഗത്തെത്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിരുദ്ധ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന ഇരുപാർട്ടികളും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ബിജെപിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ ബിപ്ലബ് കുമാർ ദേവ് കുറ്റപ്പെടുത്തി ഉത്തർപ്രദേശിൽ മത്സരിക്കാനുള്ള റോബർട്ട് വാദ്രയുടെ നീക്കങ്ങൾ തള്ളി ദേശീയ നേതൃത്വം നിലപാട് അറിയിച്ചു അമേഥിയിലോ റായ്ബറേലിയിലോ നെഹ്റു കുടുംബത്തിന്റെ ലേബലിൽ വാദ്രയെ മത്സരിപ്പിക്കാൻ ആലോചിക്കുന്നില്ലെന്നാണ് ഉത്തർപ്രദേശ് ഘടകത്തെ അറിയിച്ചത് രാഹുൽ ഗാന്ധിയോ ഗാന്ധിയോ പ്രിയങ്ക റായ്ബറേലിയിലോ പ്രതിനിധീകരിക്കും ആർ രാധാകൃഷ്ണൻ ഡൽഹി വളരെ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കോതമംഗലത്ത് കിണറ്റിൽ കുടുങ്ങിയ കാട്ടാനെ മയക്കുവെടി വെക്കാനുള്ള തീരുമാനം വന്നിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ വിഷ്ണു സുരേഷ് നമുക്കിപ്പം പങ്കുവയ്ക്കും വിഷ്ണു മയക്കുവെടി വെക്കാനുള്ള തീരുമാനം വരുന്നു വിശദാംശങ്ങൾ എന്താണ് രക്ഷാദൌത്യത്തിന്റെ തുടർന്നുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും വിഷ്ണു രജിത്ത് മയക്കുവേടി എത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആർ ഡി ഒടെയും അതോടൊപ്പം ജനപ്രതികളെയും നേതൃത്വം തന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടാകും നിലവിൽ ആ യോഗത്തിൽ എന്താണ് തീരുമാനമെടുത്തത് എന്നുള്ള മിനിറ്റ്സ് ഉൾപ്പെടെ നാട്ടുകാരെ വായിപ്പിച്ച് വായിച്ച് കേൾപ്പിക്കുന്നതിന് വേണ്ടി ആണ് നിലവിൽ തയ്യാറെടുക്കുന്നത് കോതമംഗലം എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ പെരുമാവൂർ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് ഈ യോഗ തീരുമാനങ്ങളാണ് മിനിറ്റ്സിൽ വായിക്കുക നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം അതല്ലാതെ ആണ് ഇവിടെ രക്ഷപ്പെടുത്താനാവില്ല അല്ലെങ്കിൽ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാട് ആ നാട്ടുകാർ പറയുന്നുണ്ട് എന്നാലും ജനപ്രതികൾ പറയുന്നത് നാട്ടുകാർക്കും അതോടൊപ്പം ഈ പ്രദേശവാസികൾക്കും ഇതരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ കൃത്യമായ ഇടപെടൽ വനവകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉറപ്പുകളും വനവകുപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകും പത്ത് മണിക്കൂർ പിന്നിടുന്നു ഈ കാട്ടാന ഈ കിണറ്റിൽ വീണിട്ട് പക്ഷേ ഇതുവരെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യപടി പോലും ആ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതിസന്ധി നേടുന്നത് ഈ കിണർ ഇരുപത്തിയഞ്ചോളം വരുന്ന കുടുംബങ്ങളുടെ ഒരു കുടുവെള്ള സ്രോതസ്സാണ് കിണർ ഇത്തരത്തിൽ നശിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ നഷ്ടപരിഹാരം വനവകുപ്പ് നൽകണം അതല്ലാതെ ഇങ്ങോട്ടേക്ക് ജെ സി ബി ഇറക്കാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞത് നാട്ടുകാർ പറഞ്ഞത് അതിൽ നിന്നാണ് തുടർന്ന് വലിയ അങ്ങനെയാണ് പറഞ്ഞത് അതിൽ എന്റെ പശ്ചാത്തലത്തിലാണ് നാട്ടുകാരെ ഈ തീരുമാനം അറിയിക്കാൻ നിലവിൽ ജനപ്രതികൾ നേരിട്ട് എത്തിയത് അപ്പോഴും കടുത്ത പ്രതിഷേധം ഇവിടെ തുടരുകയാണ് അതിനിടയിൽ മെഗാഫോണിലൂടെ സംസാരിക്കാനാണ് തീരുമാനത്തിൽ പക്ഷേ അതിന്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ എം എൽ എ ഇപ്പോൾ ആ മിനിറ്റ്സ് വായിക്കുകയാണ് നമ്മളിവിടെ ഈ തീരുമാനത്തെ സംബന്ധിച്ച് നേരത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അതിന്റെ തുടർച്ചയിലാണ് ഇവിടെ എടുത്ത തീരുമാനങ്ങൾ മിനിറ്റ്സായി തന്നെ രേഖപ്പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തത് ഇവിടെ യോഗത്തിൽ പങ്കെടുത്തത് കോതമംഗലം എം എൽ എ എന്നുള്ളതിൽ ഞാൻ പങ്കെടുത്തു തൊട്ടടുത്ത മണ്ഡലത്തിലെ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ജില്ലാ കളക്ടർ പദ്ധതിയായി മോറ്റുപുഴ ആർ ഡി ഒ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എ എസ് പി പെരുമ്പാവൂര് കോതമംഗലം ഡി എഫ് ഒ കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി ഗോപി ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീ സന്തോഷ് അയ്യപ്പനടക്കം മറ്റ് സമീപ പഞ്ചായത്തുകളുടെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ വിഷയത്തിൻ്റെ ഒരു ഗൗരവം ഇവിടെ ഈ തടിച്ചു കൂടിയിട്ടുള്ള ജനങ്ങളുടെ ഒരു ആശങ്ക അത് അതിൻ്റേതായ അർത്ഥത്തോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇത് ഇന്നലെ രാത്രി അർദ്ധരാത്രിക്ക് ശേഷം ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വനംവകുപ്പ് മന്ത്രിയുടെയും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അടക്കം ശ്രദ്ധയിൽ നമ്മൾ ഈ വിഷയങ്ങൾ കൊണ്ടുവന്നിരുന്നു അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറുടെ കൂടിയും ഇടപെടൽ ഇതിനകത്ത് അടിയന്തരമായി ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇവിടെ നമ്മുടെ രാവിലെ ഇവിടെ വരുമ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പുറകിലായുള്ള കുളത്തിലാണ് ആന നിൽക്കുന്നത് അപ്പോൾ ആ കുളത്തിലുള്ള വെള്ളം വറ്റിച്ചതിന് ശേഷമേ മയക്കുപടി വെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് ഇവിടെ ഡോക്ടറടക്കമുള്ളവർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അടിയന്തര നടപടി വേഗത്തിൽ ആ നടപടികൾ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു അറ്റംപ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഡി എഫ് ഒയും കളക്ടറുടെ ആർ ഡി ഒയും ഞങ്ങൾ രണ്ട് എം എൽ എമാരും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് പൊതുപ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ട് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഇവിടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ മയക്കുപടി വെച്ച് ഇപ്പോൾ കിണറ്റിൽ വീണിട്ടുള്ള ആനയെ ഈ പ്രദേശത്ത് നിന്നും നീക്കം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്

വിവാദ ചിത്രം ദ കേരള സ്റ്റോറി സിറോ മലബാർ സഭയിലെ വിവിധ രൂപതകളിൽ പ്രദർശിപ്പിച്ചതിനെ വിമർശിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രം സത്യദീപം കേരള സ്റ്റോറിയെ നല്ല പാഠമായി മാക്കിയവർ മണിപ്പൂരിനെ മറന്നു എന്ന ചോദ്യമാണ് സത്യദീപം മുഖപ്രസംഗത്തിൽ ഉന്നയിക്കുന്നത് മലബാർ സഭയിലെ ഇടുക്കി രൂപതയിൽ വിദ്യാർത്ഥികൾക്കുള്ള മതബോധന ക്ലാസ്സിലെ ദ കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതാ മുഖപത്രമായ സത്യദീപം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത് കേരള സ്റ്റോറിയെ നല്ല പാഠമാക്കുന്നവർ മണിപ്പൂരിനെ മറന്നത് മനഃപൂർവ്വമാണോ എന്നാണ് ചോദ്യം പള്ളിയിലേക്കാരും പള്ളിക്കാർ നോക്കുമെന്ന് ആക്രോശിച്ചവർ ഉത്തരേന്ത്യയിൽ പള്ളികൾ പൊളിച്ചത് കണക്കാക്കുമോ എന്നും മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട് ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച രൂപതകളെ അനുകൂലിച്ചുള്ള നിലപാടായിരുന്നു സീറോ മലബാർ സഭ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് സഭാനേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത വിവാദം ഉയർന്നുവന്നപ്പോൾ മുതൽ മണിപ്പൂർ കലാപത്തെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനമുന്നയിക്കുന്നത് രൂപതയ്ക്ക് കീഴിലുള്ള സാഞ്ചോപുരം പള്ളിയിൽ മണിപ്പൂർ കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി മണിപ്പൂർ ദ ക്രൈ ഓഫ് ദി ഒപ്രസ്റ്റ് വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ചിരുന്നു ട്വന്റിഫോർ കൊച്ചി പാനൂരിലെ ബോംബ് രാഷ്ട്രീയ ബോംബ് പാനൂർ സ്ഫോടന കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സുതാര്യവും സുരക്ഷിതവുമാക്കാൻ ഇടപെടൽ വേണം എന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കെ പി പരാതി നൽകി അതേസമയം റിമാൻഡിൽ കഴിയുന്ന അഞ്ച് പ്രതികൾ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി പാനൂരിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി ഒരാൾ മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം പ്രതിപട്ടികയിലെ ഡിവൈഎഫ്ഐ നേതാക്കളുടെ സാന്നിധ്യം ആയുധമാക്കി കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്നാരോപിച്ച് കെ പി സി സി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്നും ആവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ സിപിഎം നടത്തുന്ന ബോംബ് സ്ഫോടനവും ആയുധ ശേഖരണത്തിന്റെയും എല്ലാം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി യു ഡി എഫ് പ്രവർത്തകരെ ലക്ഷ്യമിട്ടാണ് ബോംബ് നിർമ്മിച്ചതെന്നും മുഖ്യമന്ത്രി പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായും രമേശ് ചെന്നിത്തല ഈ ബോംബ് നിർമ്മിച്ചത് അപ്പൊ തെരഞ്ഞെടുപ്പിൽ പരാജയം കൊണ്ട് എതിരാളികളായ യു ഡി എഫുകാരെ ആക്രമിക്കാനൊരു പദ്ധതിയാണ് എന്ന് വേണം ഇത് കരുതാൻ എൻ ഐ എ അന്വേഷണം വേണമെന്നും അന്വേഷണ സംഘത്തിന്റെ ഇടപെടലുകൾ സംശയകരമെന്നും യു ഡി വൈ എഫ് ഇത് ബോംബ് നിർമ്മാണത്തിനിടയിൽ സ്ഫോടനമാണ് അപ്പോൾ അതിനകത്തൊരു തീവ്രവാദ സ്വഭാവമുണ്ട് ആ വിഷയത്തിനകത്ത് സമഗ്രമായ ഒരു അന്വേഷണം കേരള പോലീസിനും കൊണ്ട് സാധിക്കാത്തതുകൊണ്ട് ഇന്നിപ്പോൾ പോയതിന്റെ അടിസ്ഥാനത്തിൽ കൂടി പറയുകയാണ് എൻ ഐ എയുടെ ഒരു അന്വേഷണം തന്നെയാണ് ഇതിനകത്ത് അനിവാര്യം കേസിൽ റിമാൻഡിൽ കഴിയുന്ന അരുൺ ഷെബിൻലാൽ അതുജ് അമൽ ബാബു എന്നീ പ്രതികൾ ജാമ്യാപേക്ഷ നൽകി അതേസമയം കരിങ്കൽ ക്വാറയിലേക്കായി എത്തിച്ച സ്ഫോടക വസ്തുക്കൾ പ്രതികൾക്ക് ലഭിച്ചതായി സൂചനയുണ്ട് വെടിമരുന്ന് സമാഹരിച്ചത് എങ്ങനെയെന്നതിലെ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് കണ്ണൂർ കോതമംഗലത്തെ കിണറ്റിലകപ്പെട്ട ആനയെ കരകയറ്റാനുള്ള ശ്രമം അതുമായി ബന്ധപ്പെട്ട ചില പുതിയ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട് സ്ഥലമുടമയ്ക്ക് നഷ്ടപരിഹാരം നൽകുമെന്നുള്ളതാണ് ഡി എഫ് ഒ ശ്രീനിവാസ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം നടത്തുന്ന പ്രതികരണം കൂടി പ്രേക്ഷകരെ അറിയിക്കാം കനത്ത ചൂടായതിനാൽ വൈകിട്ടോടുകൂടി മാത്രമേ മയക്കുപെടിവെക്കാൻ സാധിക്കൂ ആനയെ എങ്ങോട്ട് മാറ്റും എന്ന കാര്യത്തിലടക്കം പിന്നീട് തീരുമാനമെടുക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കിണറ്റിലെ വെള്ളം വറ്റിച്ച് മയക്കുപെടിവെക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കേരളത്തിന് മൂവായിരം കോടി രൂപ കടമെടുക്കാൻ അനുമതി സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആശ്വാസമായി മൂവായിരം കോടി കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി ഈ തുക കുറവ് ചെയ്താകും സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി നിശ്ചയിക്കുക അയ്യായിരം കോടിയാണ് കടമെടുക്കാൻ മുൻകൂർ അനുമതി തേടിയത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്താണ് മൂവായിരം കോടി വായ്പ എടുക്കാൻ കേന്ദ്രം താൽക്കാലിക അനുമതി നൽകിയത് ഈ സാമ്പത്തിക വർഷത്തിൽ ശമ്പളവും പെൻഷനും നൽകിയ ശേഷം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു നികുതി വരുമാനം ലഭിച്ചു തുടങ്ങിയതുമില്ല ഈ സാഹചര്യത്തിലാണ് വായ്പയെടുക്കാൻ താൽക്കാലിക അനുമതി തേടിയത് അയ്യായിരം കോടി കടമെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം എന്നാൽ കേന്ദ്രം മൂവായിരം കോടി വായ്പ എടുക്കാനാണ് അനുമതി നൽകിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ അയ്യായിരം കോടി കടമെടുക്കാൻ അനുമതി നൽകിയിരുന്നു കണക്കുകൾ പരിശോധിച്ച ശേഷം സംസ്ഥാനത്തിന്റെ കടമെടുക്കാനുള്ള പരിധി അടുത്ത മാസം കേന്ദ്രം നിശ്ചയിക്കും ഇതിൽ ഈ ഡിസംബർ വരെ കടമെടുക്കാനുള്ള തുക നിശ്ചയിച്ചാൽ മാത്രമേ സംസ്ഥാനത്തിന് എടുക്കാൻ കഴിയുകയുള്ളൂ അതിനാലാണ് താൽക്കാലികാനുമതി തേടിയത് ആനയറംഗൽ പദ്ധതി പ്രദേശത്തിന്റെ ചുമതല സിപിഎം സൊസൈറ്റിക്ക് കൈമാറിയതിലെ കൂടുതൽ ക്രമക്കേടുകൾ പുറത്ത് വൈദ്യുതി ബോർഡ് ഉത്തരവ് അട്ടിമറിച്ചാണ് സ്വകാര്യ സൊസൈറ്റിക്ക് ചുമതല നൽകിയതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു ടൂറിസം പദ്ധതികൾ ഡാമിന്റെ സുരക്ഷയെ ബാധിക്കരുത് എന്ന നിബന്ധന ലംഘിച്ച് സുരക്ഷാ ചുമതലയും സൊസൈറ്റിക്ക് കൈമാറി ആനയിരങ്കൽ ഡാമിലെ ഹൈഡൽ ടൂറിസം ചുമതല നിയന്ത്രണത്തിലുള്ള ചാരിറ്റബിൾ സൊസൈറ്റിക്ക് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു ഹൈഡൽ ടൂറിസം പദ്ധതികളിൽ ഭൂരിഭാഗവും വനം വനംവകുപ്പിൻ്റെ ഭൂമിയിലാണ് എന്നാൽ ആനയിറങ്കലിൽ ബോർഡിൻ്റെ സ്വന്തം ഭൂമിയിലാണ് ഹൈഡൽ ടൂറിസം പദ്ധതി ഉള്ളത് ബോർഡിൻ്റെ ഭൂമിയിൽ ഏതെങ്കിലും ടൂറിസം പദ്ധതി തുടങ്ങണമെങ്കിലോ ചുമതല മറ്റാർക്കെങ്കിലും കൈമാറണമെങ്കിലോ വൈദ്യുതി ബോർഡിൻ്റെ മുൻകൂർ അനുമതി വേണം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പതിന് ബോർഡ് പുറത്തിറക്കിയ ഉത്തരവനുസരിച്ച് ഇത് നിർബന്ധമാണ് എന്നാൽ ബോർഡുമായി ഒരു തരത്തിലുള്ള ആലോചനയും നടത്താതെയാണ് പദ്ധതി പ്രദേശത്തിന്റെ ചുമതല സൊസൈറ്റിക്ക് കൈമാറിയത് ഹൈഡൽ ടൂറിസം കേന്ദ്രമാണ് ഈ നീക്കത്തിന് പിന്നിൽ അറുന്നൂറ്റി പതിനൊന്ന് ഹെക്ടർ ഭൂമിയാണ് ആനയറങ്കലിൽ ബോർഡിനുള്ളത് മാത്രമല്ല ടൂറിസം പദ്ധതികൾ തന്ത്രപ്രധാനമായ ഡാമിന്റെ സുരക്ഷയെ ഒരു തരത്തിലും ബാധിക്കരുതെന്ന ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇതും അട്ടിമറിച്ചാണ് ഡാമിന്റെ സുരക്ഷാ ചുമതല സ്വകാര്യ സൊസൈറ്റിക്ക് നൽകിയത് വി എ ഗിരീഷ് ട്വന്റി ഫോർ തിരുവനന്തപുരം

രാജ്യാന്തര വിപണികളിലെ നഷ്ടം ചുവപ്പ് പടർത്തി സെൻസെക്സും നിഫ്റ്റിയും ഇന്നത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അമേരിക്കൻ ഫെഡറൽ റിസർവ് നിരക്കുറയ്ക്കൽ സമയവും നാലാം പാദ വരുമാനത്തിലെ അനിശ്ചിതത്വവും വിപണികൾക്ക് തിരിച്ചടിയായി ഇലോൺ മസ്കിന്റെ ഇന്ത്യാ സന്ദർശന പ്രതീക്ഷയിൽ ഇ വി വാഹന ഓഹരികൾക്ക് നേട്ടം റിയൽ എസ്റ്റേറ്റ് കമ്പനി പൂർവ്വങ്കരയുടെ ഓഹരി വില പതിനാറ് വർഷത്തെ ഉയർന്ന നിരക്ക് കത്തിക്കയറി സ്വർണ്ണവില സംസ്ഥാനത്ത് പവൻവില ചരിത്രത്തിലാദ്യമായിരം കടന്നു പവൻ വിലയിൽ ഒറ്റയടിക്കുണ്ടായത് എണ്ണൂറ് രൂപയുടെ വർധന ഇന്നലത്തെ ഇന്നത്തെ വില പവന് അൻപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും അത്യാവശ്യക്കാർ മാത്രമാണ് സ്വർണം വാങ്ങാനെത്തുന്നതെന്ന് വ്യാപാരികൾ രാജ്യാന്തര സ്വർണ്ണവിലയും കുതിപ്പിൽ ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് ഡോളർ കുതിപ്പിന്റെ ട്രാക്കിൽ വെള്ളിയും ഗ്രാമിന് തൊണ്ണൂറ് രൂപയായി രാജ്യത്ത് എസ് ഐ പിൾക്ക് വൻ സ്വീകാര്യത പോയ സാമ്പത്തിക വർഷം എസ് ഐ പി യിലൂടെ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് എത്തിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ മുൻവർഷത്തെ അപേക്ഷിച്ച് നേടിയത് ഇരുപത്തിയെട്ട് ശതമാനം വർദ്ധനയെന്ന് എ എം എഫ് ഐ മാർച്ച് മുപ്പത്തിയൊന്നിലെ കണക്ക് പ്രകാരം രാജ്യത്തുള്ളത് എട്ട് ദശാംശം മൂന്ന് ഒൻപത് കോടി എസ് ഐ പി അക്കൗണ്ടുകൾ റോബോട്ടുകളുടെ വരവ് തൊഴിൽ നഷ്ടമുണ്ടാക്കില്ലെന്ന് ആമസോൺ എക്സിക്യൂട്ടീവ് പുത്തൻ വിദ്യകളുടെ വരവോടെ യൂറോപ്പിലുടനീളം അൻപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായെന്ന അവകാശവാദം എഐ അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുമെന്ന് ലാറോവർ കഴിഞ്ഞ വ്യാപാര ദിവസങ്ങളിലൊക്കെ വിപണി ഒരു ഉണർവിലായിരുന്നു റെക്കോർഡ് കുതിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എഴുപത്തി അയ്യായിരം എന്ന പോയിന്റ് സെൻസെക്സ് കടക്കുന്നു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് എന്ന പോയിന്റിലൊക്കെ എത്തിച്ചേരുന്നു പക്ഷേ അതിനുശേഷം ഇന്നലെ വന്ന ചില രാജ്യാന്തര സൂചകങ്ങൾ തിരിച്ചടിയായതോടുകൂടി ഇന്ന് വിപണി ഒരു ചുവപ്പിലാണ് ഇന്നത്തെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലാണ് ഇന്ന് സെൻസെക്സും നിഫ്റ്റിയും വ്യാപാരം നടത്തുന്നത് ദേശീയ ഓഹരി വിപണി നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് താഴ്ന്ന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിലാണ് വ്യാപാരം നടക്കുന്നത് ബാങ്ക് ധനകാര്യ ഓഹരികളെല്ലാം ഇടിവിലാണ് അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുടൻ കുറച്ചേക്കില്ല എന്നൊരു സൂചന വരുമ്പോൾ ഈ ഒരു മേഖലയ്ക്ക് ഇടിവാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇനി ബോംബെ ഓഹരി സൂചിക നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി നാലായിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് എന്ന നിലയിലാണ് വ്യാപാരം തുടരുന്നത് അറുന്നൂറോളം പോയിന്റ് താഴ്ന്നാണ് ബോംബെ ഓഹരി സൂചിക വ്യാപാരം നടത്തുന്നത് ഒപ്പം തന്നെ സ്വർണ്ണവിലയും പുതിച്ചുയരുകയാണ് ഏപ്രിൽ മാസത്തിൽ ഒൻപതാം തവണയാണ് സ്വന്തം റെക്കോർഡ് സ്വർണം തരുത്തുന്നത് സംസ്ഥാനത്ത് നിന്ന് പവന് വില അൻപത്തിമൂവായിരം കടക്കുകയും ചെയ്തു നമ്മുടെ ഇപ്പം ശ്രീ പ്രിൻസ് ഉണ്ട് ഡിറക്ടർ ഡി ബി എഫ് എസ് ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പ്രിൻസ് ജോർജ് എന്തായാലും വിപണികളിൽ ഇന്നൊരു ചുവപ്പിന്റെ ദിവസമാണ് അമേരിക്കയിൽ നിന്ന് വന്ന ചില വാർത്തകളുണ്ട് നാലാം പാത ഫലങ്ങളുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതത്വങ്ങളുണ്ട് അതേസമയം തന്നെ ഒരു സുസ്ഥിര ഗവൺമെന്റ് വരുമെന്ന ഒരു പ്രതീക്ഷയിലൊക്കെ ആയിരുന്നല്ലോ വിപണി എന്താണ് ഇന്ന് സംഭവിച്ചത് ഗുഡ് ആഫ്റ്റർനൂൺ ഇന്നലെ ഒരു ദിവസത്തെ ഒരു അവധിക്ക് ശേഷം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു ഗ്യാപ് ഡൗൺ വന്നു സാധാരണ രീതിയിൽ ഇന്നലത്തെ മറ്റ് മാർക്കറ്റുകളൊക്കെ ട്രേഡ് ചെയ്തിരുന്നു അമേരിക്കയിൽ നിന്ന് വന്ന ന്യൂസ് തന്നെയാണ് പ്രധാന വില്ലനായിട്ട് വന്നിരിക്കുന്നത് അവിടെ ഇപ്പോൾ ഈ ഇൻഫ്ലേഷൻ വീണ്ടും കൂടുന്നു ഈ ബോണ്ടിൻ്റെ ഈൽഡൊക്കെ മുകളിലേക്ക് പോകുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതിന് പകരം കൂടുന്നു ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇക്വിറ്റി മാർക്കറ്റിൽ ഒരു ചെറിയ പാരിഗ്നസ് ഗ്ലോബലി ഉണ്ടായിരുന്നു അതിൻ്റെ ചുവടുപിടിച്ച് ഇവിടെ വന്നു ഇവിടെ മറ്റൊരു കാരണവും കൂടെ ഉള്ളത് ഇന്ത്യ ഈ മൗറീഷ്യസുമായിട്ടുള്ള ഒരു ട്രീറ്റ് റിന്യൂ ചെയ്തപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് ടാക്സ് ബെനഫിറ്റ്സ് എടുത്തുകളയത്തക്ക രീതിയിലാണ് ആ ട്രീറ്റി വന്നിരിക്കുന്നത് അതിന് ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വരുമെന്നുള്ളൊരു റൂമർ കൂടെ മാർക്കറ്റിലുള്ളതുകൊണ്ട് ഈ രണ്ട് നെഗറ്റീവ് ന്യൂസുകൾ ഉള്ളതുകൊണ്ടാണ് മാർക്കറ്റ് ഇന്ന് കുറച്ച് റിയാക്ട് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇനി ഇലക്ഷൻ എടുക്കുന്നതോടുകൂടി ഇത്തരത്തിലുള്ള ന്യൂസുകൾ കൂടുതലായിട്ട് വരികയും മാർക്കറ്റ് റിയാക്ട് ചെയ്യുകയും ചെയ്യും ഇനി പോസിറ്റീവ് സൈഡിൽ പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഇന്ന് നടക്കാനുണ്ട് ടി സി എസിൻ്റെ റിസൾട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ റിസൾട്ട് നല്ലതാണെങ്കിൽ ഈ നെഗറ്റീവ് സെന്റിമെന്റ് ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇലോൺ മസ്ക് ഇന്ത്യയിൽ ഒരു വലിയ പ്ലാൻ അനൗൺസ് ചെയ്യുകയും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇലക്ട്രിക് വെഹിക്കിളിനെ സംബന്ധിച്ചും രണ്ട് സ്റ്റാർ ലിങ്ക് അതായത് സാറ്റലൈറ്റ് ബേസ്ഡ് ഇൻ്റർനെറ്റ് സർവീസ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പ്ലാൻ ഒക്കെ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു കൂൾ ഓഫ് ഉണ്ടാകും എന്തായാലും ഇക്വിറ്റി മാർക്കറ്റിലെ ഒരു റെക്കോർഡ് ലെവലിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീ പ്രിൻസ് ജോർജ് മാനേജിംഗ് ഡയറക്ടറാണ് സൗദിയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായി ഇതുവരെ കിട്ടിയത് ഇരുപത്തിയെട്ട് കോടിയോളം രൂപയാണ് ഇനിയുള്ള മൂന്ന് ദിവസത്തിനുള്ളിൽ ആറ് കോടി രൂപ കൂടി കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ മോചനം സാധ്യമാവുകയുള്ളൂ മുപ്പത്തിനാല് കോടി രൂപയാണ് ബ്ലഡ് മണിയായി നൽകേണ്ടത് ക്കൗണ്ടിലേക്ക് പണം എത്തുന്നുണ്ടെങ്കിലും ആശ്വസിക്കാറായിട്ടില്ല മൂന്ന് ദിവസത്തിനുള്ളിൽ ഏഴു കോടി രൂപ കൂടി ലഭിച്ചാലേ അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരികെ കോടി രൂപയാണ് ബ്ലഡ് മണി ഈ മാസം പതിനാറാണ് സമയപരിധി ബാക്കി തുക കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് കുടുംബവും സുഹൃത്തുക്കളും ഇത്ര കാലും മക്കള് പൊങ്ങൾ എല്ലാരും എൻ്റെ കുട്ടിക്ക് ആ പൈസ കൊടുത്തിച്ചു എൻ്റെ മോനൊന്ന് കാണാൻ കഴിയും അത്ര പറയാനും പറയാനും കിട്ടണേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച ജനങ്ങളുടെ പിന്തുണയിൽ പ്രതീക്ഷയിലാണ് കുടുംബം കോഴിക്കോട് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ സൌദിയിലും പുരോഗമിക്കുകയാണ് ജിദ്ദയിൽ രൂപീകരിച്ച ജനകീയ ജനകീയ കൂട്ടായ്മ കൂട്ടായ്മ രക്ഷാധികാരിയും രൂപീകരിച്ചാധികാരി മാലിംഗിൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പുരോഗതി വിലയിരുത്തി വാദി വിഭാഗം വക്കീലുമായി സൗദിയിലെ ഇന്ത്യൻ എംബസി പ്രതിനിധികൾ ഉടൻ കൂടിക്കാഴ്ച നടത്തും അബ്ദുറഹീമിന്റെ മോചനത്തിനുള്ള ധനസമാഹരണവും നിയമപരമായ കാര്യങ്ങളും സൗദിയിൽ പുരോഗമിക്കുകയാണ് ജിദ്ദയിൽ നടക്കുന്ന ഫണ്ട് സമാഹരണത്തിന്റെ പുരോഗതി കഴിഞ്ഞ ദിവസം ചേർന്ന ജനകീയ കൂട്ടായ്മ വിശകലനം ചെയ്തു മുഖ്യരക്ഷാധികാരി ആലുങ്കൽ മുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു ജിദ്ദയിലെ ജനകീയ കൂട്ടായ്മയുടെ ഫണ്ട് സമാഹരണം ഇന്നത്തോടെ അവസാനിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അതുകൊണ്ട് ഈ ഫണ്ട് സമാഹരണം വെള്ളിയാഴ്ച രാത്രി പത്തുമണിയോടുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ ചേർന്ന കൂട്ടായ്മയുടെ യോഗം തീരുമാനിച്ച വിവരം ജിദ്ദയിലെ മുഴുവൻ ആളുകളെയും അറിയിക്കുകയാണ് ഇത് ഒരു പൊതു സാമൂഹ്യ ബാധ്യതയോടുകൂടി നമ്മൾ ഏറ്റെടുത്ത വലിയ പ്രവർത്തനമാണ് അതിന്റെ സുതാര്യതയും അതിന്റെ കൃത്യതയും വ്യക്തമാക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അതുകൊണ്ട് വെള്ളിയാഴ്ചയോടുകൂടി ഫണ്ട് സമാഹരണം അവസാനിപ്പിക്കും അതുകൊണ്ട് അതിന്റെ മുമ്പ് തന്നെ എല്ലാവരും സമാഹരിച്ച ആളുകളിൽ നിന്ന് കൂടി ഏറ്റെടുത്ത ഫണ്ട് നിർബന്ധമായും ഈ സമയത്തിനുള്ളിൽ അതിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നും അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട കമ്മിറ്റി ഏൽപ്പിക്കണമെന്നും ജനകീയ കൂട്ടായ്മയുമായി സഹകരിച്ചവർക്ക് ഭാരവാഹികൾ നന്ദി പറഞ്ഞു നാട്ടിലും മറ്റു വിദേശ രാജ്യങ്ങളിലുമായി ഇതുവരെ ശേഖരിച്ച പണം സൌദിയിൽ എത്തിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യൻ എംബസി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ആശയവിനിമയം നടത്തിവരികയാണ് പണം നൽകാനുള്ള സമയം മൂന്ന് ദിവസം കൊണ്ട് അവസാനിക്കാനിരിക്കെ സമയം നീട്ടിക്കിട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാദി വിഭാഗം വക്കീലുമായി എംബസി ഉടൻ ചർച്ച ചെയ്യും ജലീൽ എ വി എ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ എ വി അനൂപ് നിർമ്മിക്കുന്ന ആയുർവേദ ദ ഡബിൾ ഹെലിക്സ് ഓഫ് ലൈഫ് എന്ന ഡോക്യുമെന്ററിയുടെ പൂജ കാക്കനാട് പള്ളിക്കര സഞ്ജീവനം ആയുർവേദ ആശുപത്രിയിൽ നടന്നു ആയുർവേദ ചികിത്സയെ സംബന്ധിച്ച് ആഴത്തിൽ പ്രതിപാദിക്കുന്ന ഡോക്യുമെന്ററി വിനോദ് മംഗലയാണ് സംവിധാനം ചെയ്യുന്നത് ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മം കൊട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ മാധവൻകുട്ടി വാര്യർ നിർവഹിച്ചു ആദ്യ ക്ലാപ്പ് ഡോക്ടർ ഡി രാമനാഥൻ ചെയ്തു ആയുർവേദത്തിന്റെ ചരിത്രം ലോകമെമ്പാടും അറിയിക്കുക എന്നതാണ് ഡോക്യുമെന്ററിയുടെ ഡോക്യുമെൻ്ററിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് നിർമ്മാതാവ് ഡോക്ടർ എ വി അനൂപ് പറഞ്ഞു വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഇംഗ്ലീഷിൽ ചെയ്ത് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ആയുർവേദം എവിടെ നിന്ന് തുടങ്ങി ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് അറിയേണ്ടത് അതിനകത്ത് ധാരാളം റിസർച്ച് നടന്നിട്ടുണ്ട് ക്ലിനിക്കൽ എവിഡൻസുകളുണ്ട് ആദ്യകാലം ആയിരക്കണക്കിന് വർഷങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ക്ലിനിക്കൽ എവിഡൻസുകളാണെങ്കിലും ഇന്ന് ആധുനിക രീതിയിലുള്ള എവിഡൻസുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഏതൊക്കെ രോഗത്തിനാണ് ആയുർവേദം ഗുണപ്രദമായിട്ടുള്ളത് ഏതൊക്കെ കാര്യത്തിന് പാടില്ല എന്നുള്ളതും തുറന്നു പറയാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് ആധുനിക വൈദ്യശാസ്ത്രവും ട്രഡീഷണൽ മെഡിസിൻസും കൂടെ ചേർന്ന് ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് പോലും അതിൻ്റെ ഗുണം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് കേരളത്തിലെ നൂറോളം വരുന്ന മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ വിഷുക്കൈനീട്ടം ഓഫർ ആരംഭിച്ചു കണി കണ്ട് സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും സ്വന്തമാക്കാം എന്നതാണ് വിഷുക്കൈനീട്ടം ഓഫറിന്റെ പ്രത്യേകത ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്ന കണിയിൽ കാണുന്ന അപ്ലയൻസസ് ഉൾപ്പെടെയുള്ള സമ്മാനമോ ഡിസ്കൗണ്ടോ ഉപഭോക്താവിന് വിഷുക്കൈനീട്ടമായി ലഭിക്കും ഈ മാസം പതിനാലിന് അവസാനിക്കുന്ന വിഷുക്കൈനീട്ടം ഓഫറിനൊപ്പം എഴുപത്തിയഞ്ച് ശതമാനം വരെ വിഷു സ്പെഷ്യൽ വിലക്കുറവുമുണ്ട് ഇപ്പോൾ വിഷുവായി ബന്ധപ്പെട്ട് കേരളത്തിലെ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ നൂറോളം നൂറിൽപ്പരം മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ നമ്മൾ വിഷു കൈനേട്ടം എന്ന് പറഞ്ഞ ഒരു ഓഫറാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത് അതിൽ നമ്മൾ ഓരോരോ ഷോറൂമുകളും വിഷു ഈ ഒരു കണി ഒരുക്കിയിട്ടുണ്ട് ആ കണി വഴി കസ്റ്റമറിന് അപ്ലയൻസും മുതൽ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ഓഫേഴ്സും ഡിസ്കൗണ്ടും കസ്റ്റമറിന് ലഭ്യമാണ് അത് പോരാൻ അത് പോരാതെ അത് കൂടാതെ തന്നെ നമ്മൾ ഏകദേശം വരെ വേറെ സ്പെഷ്യൽ ഒരുക്കിയിട്ടുണ്ട് കായിക വിശേഷങ്ങളിലേക്ക് പോയാൽ ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് അവസാന ലീഗ് മത്സരമാണ് രാത്രി ഏഴരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സിയാണ് എതിരാളികൾ ഹൈദരാബാദിനെതിരെ ഇന്ന് അഡ്രിയാൻ ലൂണയ്ക്ക് കളിക്കാൻ ഇറങ്ങാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് കരോളിസ്കീൻസിസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു Kerala Blasters sporting director Caroline Skingis, 24 upon we are desperate for a win yeah we we as well team as well <laughs> uh, what about uh, dimi he is okay uh, he has small issue with, uh, with muscle so so medical team working to do everything possible uh, dimi to be available for playoffs what about luna uh, there's uh, rumors uh, he will play in next match luna same uh, also, medical team working, and, and now it's about fitness. When, when if he reaches that uh, level of fitness that he can play in, in, in competitive match, then he will play. If not, then not. You know. So we're doing our best to him to be ready. He as well. Rumors about uh, Demi's contract extension. The, there were any updates? So these any updates we will share officially, and you know nothing to comment at the moment. Now we focus for, for playoffs. It's, it's you know. do or die game, you you. you. know. So that's that's what we, what we we care at the moment. Okay, thank you. Yeah, thank പ്രതീക്ഷയിലാണ് സ്കിൻകിസ് അതായത് അടുത്ത മത്സരത്തിൽ ജയിക്കാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദിമിയുടെ അടക്കം കോൺട്രാക്റ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രതികരണത്തില്ലെന്നില്ലെന്നും ബാക്കി കാര്യങ്ങൾ വൈകാതെ അറിയിക്കുമെന്നാണ് സ്കിൻകിസ് പറഞ്ഞത് രാഹുലിനൊപ്പം അനിൽ വാസ്തുദേവ് ട്വന്റി ഫോർ അനിൽ വാസ്തുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടോട് കൂടി ഇന്നത്തെ ഗുഡ് ആഫ്റ്റർനൂൺ സമയം പൂർത്തിയാവുകയാണ്